നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനും പരിശുദ്ധനുമാകുന്ന ദൈവമേ നല്ല പിതാവേ, കർത്താവേ, ഇന്ന് പകൽക്കാലം അടിയങ്ങൾക്ക് അങ്ങേ ആരാധിക്കുവാൻ നൽകിയ ഈ നല്ല അവസരത്തിനായി സ്തോത്രം. കർത്താവേ, ഞങ്ങൾക്ക് ദേവാലയത്തിൽ വന്നു ചേരുവാൻ കഴിയുന്നില്ല, എങ്കിലും ഞങ്ങളുടെ ഭവനങ്ങളെ അവിടുന്ന് ആരാധനയ്ക്കായി ഒരുക്കുന്നവർക്കൊണ്ട് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ ദൈവമേ അങ്ങേ സ്തുതിപ്പാടും മഹത്വപ്പെടുത്തുവാനും ഞങ്ങളുടെ ഭവനങ്ങളെയും ഞങ്ങളെയും ഒരുക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഐക്യത്തോടെ ദൈവമേ അങ്ങേ ആരാധിക്കുവാൻ, സാക്ഷ്യമായി നിൽക്കുവാൻ, ലോകത്തിലെങ്ങും വെളിച്ചമായി നിൽക്കുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങളങ്ങോട് അപേക്ഷിക്കുന്നു. അടിയങ്ങളുടെ ആരാധനയുടെ ആദ്യോടന്തം അങ്ങയുടെ സാന്നിധ്യം ഉണ്ടാകണം. പ്രാർത്ഥന കേൾക്കുന്ന വൻകൃപകൾക്കായി നന്ദി. സകലദമേശുവിൻ്റെ നാമത്തിൽ തന്നെ ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഒരു കർത്തൃ ദിവസത്തിൻ്റെ പ്രഭാതൽ കൂടെ വലിയവനായ ദൈവത്തെ ആരാധിപ്പാൻ നമുക്ക് ലഭിച്ച നല്ല അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് വിവിധ സ്ഥലങ്ങളിലും ഭവനങ്ങളിലും ഇരുന്ന് ഈ പരിശുദ്ധ ആരാധനയിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും ഹാർദ്ദമായി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ആരാധന, നമ്മുടെ സ്തുതിഗീതങ്ങൾ, നമ്മുടെ പ്രാർത്ഥനകളെല്ലാം ദൈവം സുഗ്രാഹ്യമായ യാഗമായി സ്വീകരിച്ച് നമ്മൾ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ഒരിക്കൽ കൂടെ എല്ലാവരെയും സ്നേഹാദരങ്ങളോടെ ഈ ആരാധനയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. നിത്യസ്നേഹം കൊണ്ട് ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, അനുഗ്രഹീതമായ നല്ല പ്രഭാതത്തിനായി നന്ദിയോടെ ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു. പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലും കഴിഞ്ഞ ഒരാഴ്ചയിലും അവിടുന്ന് അതിശയകരമായി ഞങ്ങളെല്ലാവരെയും വഴി നടത്തിയല്ലോ. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ നേരത്തും അവിടെ സ്വർഗീയമായ കൃപ അനുഭവിക്കാൻ ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കി തീർത്തതുകൊണ്ട് നന്ദിയോടെ സ്തോത്രം. അവിടുന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ നൽകിയ എല്ലാ നന്മകളെയും ഓർത്ത് അങ്ങേ ആരാധിപ്പാനും സ്തുതിപ്പാനുമായി ഇതാ ഞങ്ങൾ തിരുസന്നിധിയിലടുത്ത് വന്നിരിക്കുന്നു. അവിടെ ഞങ്ങളെ തൃക്കൻ പാർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ആരാധനയുടെ സമയം കർത്താവേ, സ്വർഗീയമായ കൃപ ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണമേ. യെശയ്യാവ് കണ്ടതുപോലെ ഉയർന്ന പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ആരൂഢനായിരിക്കുന്ന തേജസ്വി കർത്താവിൻ്റെ മുഖം ദർശിപ്പാൻ, അവിടുത്തെ കരുണയോടുള്ള ശബ്ദം കേൾപ്പാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രഭാതത്തിൽ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഈ ആരാധന സംബന്ധിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പ്രയാസങ്ങളിലൂടെ, ഭാരങ്ങളിലൂടെ, സങ്കടങ്ങളിലൂടെ, വേർപാടിൻ്റെ വേദനയുടെ കടന്നു പോകുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒരായിരിക്കുന്ന സ്ഥാനങ്ങളിലും സ്ഥലങ്ങളിലും ദൈവകൃപ അനുഭവിപ്പാൻ നിന്റെ മക്കളെ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളെ എല്ലാവരെയും അവിടുത്തെ കരങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ആരാധനയും ഞങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം സുഗ്രാഹ്യമായ യാഗമായി അവിടുന്ന് സ്വീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിൽ നിന്ന് അനുഗ്രഹിച്ച ആശീർവദിച്ചങ്ങളെ പറഞ്ഞേക്കണം. സകലതും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ അപേക്ഷിക്കുമ്പോൾ ദയ തോന്നി കേൾക്കണം പിതാവേ, ആമേൻ. ദൈവനാമ സ്തുതിക്കും മഹത്വത്തിനുമായി നമുക്ക് എല്ലാവർക്കും ചേർന്ന് ജ്ഞാന കീർത്തനങ്ങളിൽ നിന്നും ഒന്നാമത്തെ കീർത്തനം ചേർന്ന് പാടാം. ജ്ഞാന കീർത്തനങ്ങളിൽ നിന്നും ഒന്നാമത്തെ കീർത്തനം, കറസ്പോണ്ടിങ് ഇംഗ്ലീഷ് ഹിം, ഹിം നമ്പർ 145, ഹിം നമ്പർ 145. Oh,
നമസ്കരിക്കാം. ദൈവമാത്മാവാകുന്നു അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. നമ്മുടെ പിതാവായ ദൈവത്തിങ്കിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിങ്കിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. യഹോവ ഉണ്ടാക്കിയ ദിവസം ഇന്ന് നാം സന്തോഷിച്ച ആനന്ദിക്കാം. കർത്താവേ നിങ്ങളുടെ അധരങ്ങളെ തുറക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. ത്രിത്വത്തിന് സ്തുതി. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. ആകാശഭൂമി ഇതിന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മഹോന്നതനായ കർത്താവേ നിനക്ക് മഹത്വം ഉണ്ടാകട്ടെ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. സർവശക്തനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ വേണ്ടിയെടുപ്പുകാരനായ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥനകളും സ്തോത്രങ്ങളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. സർവശക്തനായ ദൈവമേ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ഞങ്ങളുടെ ആരാധനയും സ്തോത്രവും തിരുവും ഭാഗം സമർപ്പിക്കുന്നതിനായി ഞങ്ങളുടെ സന്നിധിയിലേക്ക് വന്നിരിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങളെ പരമാർത്ഥമായി ഏറ്റുപറയുന്നതിനും മറ്റുള്ളവർക്കും ഞങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതിനും ഞങ്ങളെ സഹായിക്കണമേ. നിന്റെ പരിശുദ്ധ വചനം ശ്രദ്ധയോടെ കേൾക്കുന്നതിനാൽ ഞങ്ങൾ നിന്റെ സ്നേഹത്തിന്റെ വലുപ്പത്തെ കൂടി യഥാർത്ഥമായി അറിയുകയും നിന്റെ കൃപാഫലങ്ങൾ ഞങ്ങൾ ദൈവത്തെ തെളിയിച്ചു കാണിക്കുകയും ചെയ്യേണ്ടതിന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം കൃപയരുളേണമേ. നമുക്ക് പാപമില്ല എന്ന് പറയുമ്പോൾ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. സത്യം നമ്മളില്ലാതെയായി നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് സകല നീതി പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. ഞാൻ എഴുന്നേറ്റ് അവൻ്റെ അടുക്കൽ ചെന്നവനോട് അപ്പാ ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു, ഇനി നിന്റെ മകൻ എന്ന പേരിന് ഞാൻ യോഗ്യനല്ല എന്ന് പറയും. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകൾ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. പാപമൊഴികെ സർവത്തിൽ നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെടുന്നത്രേ നമുക്കുള്ളത്. അതുകൊണ്ട് നമുക്ക് മുട്ടുകുത്തി പൗനമായി നമ്മത്തിന്റെ ശോധന ചെയ്ത് നമുക്ക് പ്രാർത്ഥിക്കാം. കഴിഞ്ഞ നാളുകളിൽ നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞുമറിയാതെയും നമ്മുടെ വായിലെ വാക്കുകൾ കൊണ്ട് നമ്മുടെ ഹൃദയത്തിലെ വിചാരങ്ങൾ കൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് നമ്മുടെ ജീവിത രീതികൾ കൊണ്ടും ശൈലികൾ കൊണ്ടും നാം നമ്മോട് തന്നെയും നമ്മുടെ സഹോദരങ്ങളോടും സമസൃഷ്ടങ്ങളോടും മാതാപിതാക്കളോടും സർവോപരി സർവശക്തനായ ദൈവത്തോടും ചെയ്തു പോയ എല്ലാ കുറവുകളും എല്ലാം അറിയുന്നതിനായ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ കുറവുകളും ഏറ്റുപറഞ്ഞുകൊണ്ട് താഴെ വരുന്ന വിനയ പ്രാർത്ഥന ഒന്നാമത്തെ പ്രാർത്ഥന നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ
കരുണയുള്ള കർത്താവേ, നിന്റെ വിശ്വാസമുള്ള ജനങ്ങൾ തങ്ങളുടെ സകല പാപങ്ങളിൽ നിന്നും ശുദ്ധീകരിക്കപ്പെട്ട് ശാന്തമന്റെ സോടതിനെ സേവിപ്പാനായിട്ട് അവർക്ക് പാപമോചനവും സമാധാനവും നൽകണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. കർത്താവിനെ സ്തുതിപ്പിൻ. തൊണ്ണൂറ്റി അഞ്ചാം സങ്കീർത്തനം നമുക്ക് ചേർന്ന ഗീതമായി ആലപിക്കാം. സമയത്ത് ഇന്നത്തേക്കുള്ള വേദപാഠഭാഗങ്ങൾ വായിച്ചു കേൾക്കാം. ആദ്യം പഴയ നിയമ വേദഭാഗം, തുടർന്ന് പ്രത്യേക സങ്കീർത്തനം, തുടർന്ന് പുതിയ നിയമ വേദഭാഗം. ഒന്നാം പാഠം മീഖാപ്രവചനം ആറാം അധ്യായം ഒന്നാം വാക്യം മുതൽ എട്ടാം വാക്യം വരെ. മീഖാപ്രവചനം ആറാം അധ്യായം ഒന്നാം വാക്യം മുതൽ എട്ടാം വാക്യം വരെ. യഹോവ അരുളി ചെയ്യുന്നത് കേൾപ്പിൻ, നീ എഴുന്നേറ്റ് പർവ്വതങ്ങളുടെ മുമ്പാകെ വ്യവഹരിക്ക, കുന്നുകൾ നിന്റെ വാക്ക് കേൾക്കട്ടെ. പർവ്വതങ്ങളും ഭൂമിയുടെ സ്ഥിരമായ അടിസ്ഥാനങ്ങളുമായുള്ളവേ, യഹോവയുടെ വ്യവഹാരം കേൾപ്പിൻ. യഹോവയ്ക്ക് തൻ്റെ ജനത്തോട് ഒരു വ്യവഹാരമുണ്ട്, അവൻ ഇസ്രായേലിനോട് വാദിക്കും. എൻ്റെ ജനമേ, ഞാൻ നിന്നോട് എന്തു ചെയ്തു? ഏതൊന്നിനാൽ ഞാൻ നിന്നെ മുഷിപ്പിച്ചു? എൻ്റെ നേരെ സാക്ഷീകരിക്ക. ഞാൻ നിന്നെ മിസ്രയീം ദേശത്തു നിന്ന് പുറപ്പെടുവിച്ച് അടിമ വീട്ടിൽ നിന്ന് നിന്നെ വീണ്ടെടുത്ത് മോശയെയും അഹരോനെയും മിര്യാമിനെയും നിന്റെ മുമ്പിൽ അയച്ചു. എൻ്റെ ജനമേ, നിങ്ങൾ യഹോവയുടെ നീതിപ്രവൃത്തികളെ അറിയേണ്ടതിന് മോവാബ് രാജാവായ ബാലാക്ക് ആലോചിച്ചതും ബയോരാമിൻ്റെ മകനായ ബിലയാം ഉത്തരം പറഞ്ഞതും ശിത്തീം മുതൽ ഗിൽഗാൽ വരെ സംഭവിച്ചതും ഓർക്കുക.
എന്തുകൊണ്ട് ഞാൻ യഹോവയുടെ സന്നിധിയിൽ ചെന്ന് അത്യുന്നത ദൈവത്തിൻ്റെ മുമ്പാകെ കുമ്പിടേണ്ടു? ഞാൻ ഹോമയാഗങ്ങളോടും ഒരു വയസ്സ് പ്രായമുള്ള കാളക്കിടാകളോടും കൂടെ അവൻ്റെ സന്നിധിയിൽ ചെല്ലണമോ? ആയിരം ആയിരം ആട്ടുകൊറ്റനിലും പതിനായിരം പതിനായിരം തൈലനദിയിലും യഹോവ പ്രസാദിക്കുമോ? എൻ്റെ അതിക്രമത്തിനു വേണ്ടി ഞാൻ എൻ്റെ ആദിജാതനെയും ഞാൻ ചെയ്ത പാപത്തിനു വേണ്ടി എൻ്റെ ഉദരഫലത്തെയും കൊടുക്കണമോ? മനുഷ്യ, നല്ലത് എന്തെന്ന് അവൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു. ന്യായം പ്രവർത്തിപ്പാനും ദയാ തൽപരനായിരിക്കാനും നിന്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴ്മയോടെ നടപ്പാനും അല്ലാതെ എന്താകുന്നു യഹോവ നിന്നോട് ചോദിക്കുന്നത്? ഇവിടെ ഒന്നാം പാഠം വായിച്ച് അവസാനിക്കുന്നു. ഇന്നത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന സങ്കീർത്തനം 106 സങ്കീർത്തനം 1 വാക്യം മുതൽ 12 വാക്യം വരെ നമുക്ക് വാക്യം പ്രതി വാക്യമായി വായിക്കാം. സങ്കീർത്തനം 106. യഹോവേ സ്തുതിപ്പിൻ, യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ, അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. ന്യായത്തെ പ്രമാണിക്കുന്നവരും എല്ലായ്പ്പോഴും നീതി പ്രവർത്തിക്കുന്നവനും ഭാഗ്യവാന്മാർ. നിന്റെ ജനത്തോടുള്ള കടാക്ഷ പ്രകാരം എന്നെ ഓർത്ത് നിന്റെ രക്ഷ കൊണ്ട് എന്നെ സന്ദർശിക്കണമേ. ഞങ്ങളുടെ പിതാക്കന്മാർ മിസ്രയീമിൽ വെച്ച് നിന്റെ അത്ഭുതങ്ങളെ ഗ്രഹിക്കാതെയും നിന്റെ മഹാദയയെ ഓർക്കാതെയും കടൽക്കരയിൽ ചെങ്കടൽക്കരയിൽ വെച്ച് തന്നെ മത്സരിച്ചു. അവൻ ചെങ്കടലിനെ ശാസിച്ചു, അതുണങ്ങിപ്പോയി. അവൻ അവരെ മരുഭൂമിയിൽ കൂടി എന്ന പോലെ ആഴിയിൽ കൂടി നടത്തി. വെള്ളം അവരുടെ വയലുകളെ മൂടിക്കളഞ്ഞു, അവരിൽ ഒരുത്തിനും ശേഷിച്ചില്ല. നിശ്ചയിച്ചിരിക്കുന്ന 2 വേദപാഠം കൊരിന്ത്യർക്ക് എഴുതിയ 2 ലേഖനം 4 അധ്യായം 7 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. 2 കൊരിന്ത്യർ 4 അധ്യായം 7 മുതൽ 15 വരെ. എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തം എന്നല്ല, ദൈവത്തിൻ്റെ ദാനം അത്രേ എന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിലാകുന്നു ഉള്ളത്. ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം സഹിക്കുന്നവരെങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല, ബുദ്ധിമുട്ടുന്നവരെങ്കിലും നിരാശപ്പെടുന്നില്ല, ഉപദ്രവം അനുഭവിക്കുന്നവരെങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല, വീണുകിടക്കുന്നവരെങ്കിലും നശിച്ചു പോകുന്നില്ല. യേശുവിൻ്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന് യേശുവിൻ്റെ മരണം ശരീരത്തിൽ എപ്പോഴും വഹിക്കുന്നു. ഞങ്ങളുടെ മർത്യ ശരീരത്തിൻ്റെ യേശുവിൻ്റെ ജീവൻ വെളിപ്പെടേണ്ടതിന് ജീവിച്ചിരിക്കുന്ന ഞങ്ങൾ എല്ലായ്പ്പോഴും യേശു നിമിത്തം മരണത്തിൽ ഏൽപ്പിക്കപ്പെടുന്നു. അങ്ങനെ ഞങ്ങളിൽ മരണവും നിങ്ങളിൽ ജീവനും വ്യാപരിക്കുന്നു. ഞാൻ വിശ്വസിച്ച അതുകൊണ്ട് ഞാൻ സംസാരിച്ചു എന്നെഴുതിയിരിക്കുന്നതുപോലെ വിശ്വാസത്തിൻ്റെ അതേ ആത്മാവ് ഞങ്ങൾക്കുള്ളതിനാൽ ഞങ്ങളും വിശ്വസിക്കുന്നു, അതുകൊണ്ട് സംസാരിക്കുന്നു. കർത്താവായ യേശുവിനെ ഉയർപ്പിച്ചവൻ ഞങ്ങളെയും യേശുവോടുകൂടെ ഉയർപ്പിച്ച് നിങ്ങളോടുകൂടെ തിരുസന്നിധിയിൽ നിർത്തും എന്ന് ഞങ്ങൾ അറിയുന്നു. കൃപ പലരിലും പെരുകി ദൈവത്തിൻ്റെ മഹിമയ്ക്കായി സ്തോത്രം വർദ്ധിപ്പിക്കേണ്ടതിന്
സകലവും നിങ്ങൾ നിമിത്തമല്ലോ ആകുന്നു. ഇവിടെ പാഠം വായിച്ച് അവസാനിക്കുന്നു. ഇന്നത്തെ ഈ വിശുദ്ധ ആരാധനയ്ക്കായി നിശ്ചയിച്ചിരിക്കുന്ന സുവിശേഷ വേദഭാഗം വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 4:26 മുതൽ 29 വരെ എഴുതപ്പെട്ട ദൈവത്തിൻ്റെ തിരുവചനങ്ങളെ ശ്രദ്ധിപ്പീൻ. This gospel portion is taken from Gospel according to St. Mark, chapter 4, verses beginning from 26 to 29. He also said, "This is what the kingdom of God is like. A man scatters seed on the ground, night and day, whether he sleeps or gets up. The seed sprouts and grows, though he does not know how. All by itself, the soil produces grain first, the stalk, then the head, then the full kernel in the head. As soon as the grain is ripe, he puts the sickle to it because the harvest has come." Nam vaichu kettathu nammude karthavu yesu christuvinte suvishesham. വേദഭാഗാധ്യാനത്തിന് മുൻപായി ജ്ഞാനകീർത്തനങ്ങളിൽ 391 കീർത്തനം നമുക്ക് ചേർന്ന് പാടാം. ജ്ഞാനകീർത്തനങ്ങളിൽ 391 കീർത്തനം. പ്രാർത്ഥിക്കാം. സ്നേഹവനായ ദൈവമേ, നല്ല പിതാവേ, ഈ മനോഹരമായ സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ അങ്ങയുടെ വചനത്തിൻ്റെ കീഴിലിരിക്കുന്നു. ധ്യാനിക്കുവാൻ, ആഴത്തിൽ മനസ്സിലാക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. സകലം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് സഭ ഐക്യ ഞായറാഴ്ചയായിട്ട് ആചരിക്കുന്ന ദിവസമാണ്. പ്രത്യേകിച്ച് CSI CNI മാർത്തോമ സഭകൾ
ഐക്യ ഞായറാഴ്ചയായിട്ട് കരുതുകയും ആരാധനയിൽ പരസ്പരം ഉൾക്കൊള്ളുകയും പരസ്പരം ഓർക്കുകയും ചെയ്യുന്ന ഞായറാഴ്ചയാണ് എന്ന്. ഇന്നത്തെ വിഷയം സഭയായി ചിന്തിക്കുവാനുള്ളത് കളിമൺ ഭരണികളിലെ നിധികൾ എന്നുള്ളതാണ്. ഐക്യ ഞായറാഴ്ച കൊണ്ട് ഉദ്ദേശിക്കുന്നത് വ്യത്യസ്ത സഭകളായിരിക്കുന്നുവെങ്കിലും നാം എല്ലാവരും ഒരേ വിശ്വാസത്തിൻ്റെ ഭാഗമാണ് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് CSICNI മാർത്തോമ സഭകൾ അപ്രകാരം ഒരുമിച്ച് കൂടി ചേരുവാനും ഒരേ വിശ്വാസമാണ് എന്ന ഉറക്ക പ്രഖ്യാപിക്കുവാനും സാക്ഷ്യമായി ഈ ദേശത്ത് നിലകൊള്ളുവാനും ശ്രമിക്കുന്നത്. 1978 നാഗ്പൂരിൽ ഈ മൂന്ന് സഭകൾ ആദ്യം ചേർന്ന് ജോയിൻറ്റ് കൗൺസിൽ എന്ന രീതിയിൽ ഒരു കൂടിച്ചേരൽ ആരംഭിച്ചു. അതിനുശേഷം 25 പ്രയാണത്തിന് ശേഷമാണ് ജോയിൻറ്റ് കൗൺസിൽ എന്നതിൽ നിന്ന് 2001 കമ്മ്യൂണിയൻ ഓഫ് ചർച്ചസ് ഇൻ ഇന്ത്യ എന്ന നിലയിലേക്ക് വളർന്ന് വന്നത്. അത്രത്തോളം ഒരുമനപ്പെട്ട് നിൽക്കുവാൻ, സഭകൾ തമ്മിൽ വിശ്വാസത്തിൽ ചേർന്ന് പോകുവാൻ, ഐക്യത്തിൽ പോകുവാൻ ദൈവം ഇടയാക്കുന്നതോർത്തുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. ഐക്യത്തിന് വേണ്ടിയുള്ള ഉത്തരവാദിത്വമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിക്ക് വേണ്ടിയുള്ള ഉത്തരവാദിത്വമാണ്. ക്രിസ്തുവിൻ്റെ സുവിശേഷം ലോകമെങ്ങും പ്രഘോഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഉത്തരവാദിത്വമാണ് നമുക്ക് നിക്ഷിപ്തമായിരിക്കുന്നത്. എന്നാൽ നിസ്സാരനായ മനുഷ്യനെ ഈ വലിയ ഉത്തരവാദിത്വം ദൈവം തമ്പുരാൻ ഏൽപ്പിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യം. വ്യത്യസ്ത സഭകളായിരിക്കുമ്പോഴും വ്യത്യസ്ത ഇടങ്ങളിലായിരിക്കുമ്പോൾ പോലും ഒരുമിച്ച് ദൈവത്തിൻ്റെ ശുശ്രൂഷയ്ക്കായി നിസ്സാരനായ മനുഷ്യനെ ഈ ഒരു വലിയ ശുശ്രൂഷയ്ക്കായി ഒരുക്കി എന്നുള്ളതാണ്. ഇന്നത്തെ വേദഭാഗങ്ങളെ അധികരിച്ച് ക്രിസ്തുവിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു വിശ്വാസി എപ്രകാരമുള്ളവനാണ് എന്നും അവൻ്റെ ജീവിതത്തെക്കുറിച്ചും എങ്ങനെയാണ് അവൻ്റെ ജീവിതമെന്നും നമുക്ക് ചിന്തിക്കാം. ഇന്നത്തെ ധ്യാന വിഷയം ഒരു സുവിശേഷ പ്രഘോഷകനെ, ക്രിസ്തീയ വിശ്വാസിയെ, അവൻ്റെ ജീവിതത്തെ താരതമ്യപ്പെടുത്തിക്കൊണ്ട് പൗലോസിൻ്റെ വാക്കുകളാണ്. കളിമൺ ഭരണികളിലെ നിധികൾ. 2 കൊരിന്ത്യർ ലേഖനം 4:7. എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തം എന്നല്ല, ദൈവത്തിൻ്റെ ദാനമത്രേ എന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിൽ ആകുന്നു ഉള്ളത്. ഈ വേദഭാഗത്ത് പൗലോസ് അപ്പോസ്തലൻ ഒരു വിശ്വാസിയുടെ ജീവിതത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഒന്ന്, ഒരു ക്രിസ്തീയ വിശ്വാസി കളിമൺ പാത്രം പോലെയാണ് എന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുന്നു. ദൗത്യത്തിന് വേണ്ടി, ഐക്യത്തിന് വേണ്ടി നിൽക്കുന്ന, ക്രിസ്തുവിന് വേണ്ടി നിൽക്കുന്ന ഒരു വിശ്വാസി കളിമൺ പാത്രം പോലെയാണ് എന്ന് പൗലോസ് അപ്പോസ്തലൻ താരതമ്യപ്പെടുത്തുന്നു. ഒരു മൺകുടം, കളിമൺകുടം പോലെയാണ് എന്ന്. എന്തുകൊണ്ടാണ് ഒരു മൺകുടത്തോട്, കളിമൺ പാത്രത്തോട് പൗലോസ് അപ്പോസ്തലൻ ഇപ്രകാരം ഭൂമിക്കുന്നത്? കളിമൺ പാത്രം ബലഹീനമാണ്, അത് അത്ര വിലയുള്ളതല്ല, നിസ്സാരമായ ഒന്നാണ്, തകർന്നു പോകുവാൻ സാധ്യതയുള്ളതാണ്, നുറുക്കപ്പെടുവാൻ സാധ്യത ഉള്ളതാണ്. പാലസ്തീനിൽ മൺകുടം അതിൻ്റെ കാഴ്ചയിലാണ്, അതിൻ്റെ ശ്രദ്ധയിലാണ് പൗലോസ് അപ്പോസ്തലൻ ഇത് രേഖപ്പെടുത്തുന്നത്. പാലസ്തീനിൽ കാണപ്പെടുന്ന മൺകുടത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇത് പറയുന്നത്. സാധാരണക്കാരുടെ ഇടയിൽ കണ്ടുവന്നുകൊണ്ടിരുന്ന ഒരു വസ്തുവായിരുന്നു ഈ മൺകുടം എന്നത്. ഭാരതത്തിൻ്റെ പശ്ചാത്തലത്തിലും അതുതന്നെയാണ്. മുൻകാലങ്ങളിലൊക്കെ നോക്കുകയാണെങ്കിൽ നാം സാധനങ്ങളൊക്കെയും ശേഖരിച്ചു വയ്ക്കുവാനായിട്ട് മൺകുടം ഉപയോഗിച്ചിരുന്നു എന്ന് കാണുവാനായിട്ട് കഴിയും. എന്നാൽ ഈ മൺകുടം പോലെയാണ് ഒരു ക്രൈസ്തവ വിശ്വാസി, അവൻ്റെ വിശ്വാസം അല്ലെങ്കിൽ അവൻ്റെ ജീവിതം എന്ന്, ഒരു ക്രൈസ്തവ വിശ്വാസി എന്ന് പൗലോസ് അപ്പോസ്തലൻ പഠിപ്പിക്കുന്നു. 1 പത്രോസ് 4:16 ഇപ്രകാരം വായിക്കുന്നുണ്ട്: ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാലോ നാം ലജ്ജിക്കരുത് എന്ന്. ഒരു മൺകുടം എന്നത് ബലഹീനമാണ്, അത് തകർന്നു പോകാം, അത് നിസ്സാരമാണ്. പ്രത്യേകിച്ച് ഇക്കാലഘട്ടങ്ങളിൽ, ഇന്നത്തെ സാഹചര്യങ്ങളിൽ ആരും അതിനത്ര വില കൽപ്പിക്കുന്നില്ല. അതുപോലെ ഒരു ക്രൈസ്തവ വിശ്വാസി തകർന്നു പോകുന്ന ഒരു മൺകുടം പോലെയാണ്, നുറുക്കപ്പെടുന്ന അവനാണ്. അതുകൊണ്ടാണ് 1 പത്രോസ് 4:16 പറയുന്നത്, ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാൽ നാം ലജ്ജിക്കരുത് എന്ന്. യെരുശലേമിൽ നിന്ന് ആട്ടി പായിക്കപ്പെട്ട
ചിതറിപ്പാർക്കുന്ന ക്രൈസ്തവ വിശ്വാസികൾക്ക് ശക്തി പകരുന്നതിന് വേണ്ടിയിട്ടാണ് പത്രോസ് ഈ ലേഖനം എഴുതുന്നത്. ക്രിസ്തുവിന് വേണ്ടി കഷ്ടം അനുഭവിക്കേണ്ടി വന്നാൽ ലജ്ജിക്കരുത് എന്ന്. ക്രിസ്തുവർഷം 2-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു ക്രൈസ്തവ രക്തസാക്ഷിയാണ് ജസ്റ്റിൻ മാർട്ടിയർ. രക്തസാക്ഷിയായ ജസ്റ്റിൻ വിശ്വാസത്തിന് വേണ്ടി ശക്തമായി നിലപാടുകൾ സ്വീകരിച്ച മനുഷ്യനായിരുന്നു. റോമിലേക്ക് കടന്നു വന്ന് അവിടെ തൻ്റെ ദൗത്യം, ക്രിസ്തുവിന് വേണ്ടിയുള്ള സാക്ഷ്യം വളരെ ശക്തമായി പ്രഘോഷിച്ച മനുഷ്യനാണ്. അപ്രകാരമുള്ള യാത്രയിൽ ഒത്തിരി പ്രതിയോഗികൾ അവനുണ്ടായിട്ടുണ്ട്, അദ്ദേഹത്തിനുണ്ടായിട്ടുണ്ട്. എന്നാൽ പിന്നീട് ഈ പ്രതിയോഗികൾ കൂടി വരികയും ക്രിസ്തുവിന് വേണ്ടി സാക്ഷ്യമായി നിൽക്കുകയും ചെയ്ത ഈ ജസ്റ്റിൻ്റെ വാദങ്ങൾ, പ്രത്യേകിച്ച് ക്രൈസ്തവ സമൂഹം, സമൂഹത്തിന് പ്രാധാന്യമുള്ളവരാണ്, ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒരു ജനവിഭാഗമാണ്, അവരെ കൊണ്ട് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ സമൂഹത്തിന് വേണ്ടി ചെയ്തെടുക്കുവാൻ കഴിയും എന്ന ജസ്റ്റിൻ്റെ വാദഗതികളൊക്കെയും തള്ളിക്കളയുന്നു. പിന്നീട് അദ്ദേഹത്തെ കൂടെ ഉണ്ടായിരുന്ന 6 പേരോടുകൂടെ വധശിക്ഷയ്ക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. സമൂഹത്തിന് വേണ്ടി, നന്മയ്ക്ക് വേണ്ടി, ക്രിസ്തുവിന് വേണ്ടി സാക്ഷ്യം അനുഭവിക്കേണ്ടി വന്ന ഈ മനുഷ്യൻ വധശിക്ഷയ്ക്ക് ഏൽപ്പിക്കപ്പെട്ടു. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, എൻ്റെ വാക്കുകൾ, ഞാൻ നിൽക്കുന്നത് മനുഷ്യൻ്റെ രാജ്യത്തിനു വേണ്ടിയിട്ടല്ല, ഞാൻ നിൽക്കുന്നത് ദൈവത്തിൻ്റെ രാജ്യത്തിന് വേണ്ടിയാണ്. ഐ എം സ്റ്റാൻഡിങ് ഫോർ ദ കിങ്ഡം ഓഫ് ഗോഡ്, നോട്ട് ഫോർ ദ കിങ്ഡം ഓഫ് ഹ്യൂമൻ ബീങ് എന്ന് അദ്ദേഹം ലോകത്തോട് വിളിച്ചു പറഞ്ഞു. മനുഷ്യന് വേണ്ടി, ദൈവത്തിന് വേണ്ടി കഷ്ടം അനുഭവിക്കുന്നതിൽ ലജ്ജിക്കേണ്ടതില്ല. ഒരു കളിമൺ പാത്രം പോലെ നമ്മെ തന്നെ കാണുവാനായിട്ട് നമുക്ക് സാധിക്കണം. ആ ദിവസം പഠിപ്പിക്കുന്നുണ്ട് ദൈവകൃപ ബലഹീനതകളിൽ തികഞ്ഞു വരുന്നു എന്ന്. ഒരു കളിമൺ പാത്രത്തിൽ ദൈവത്തിൻ്റെ കൃപ തികഞ്ഞു വരുന്നു, സർവ്വദിനെയും നേരിടുവാനുള്ളൊരു കൃപ നമുക്ക് തികഞ്ഞു വരുന്നു എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ കൃപ ബലഹീനതകൾ തികഞ്ഞു വരുന്നുണ്ടെങ്കിൽ അത് തിരിച്ചറിയുവാനും കാണുവാനും നമുക്ക് കഴിയണം. നാം ക്രൈസ്തവ വിശ്വാസികൾ ഒരു മൺകുടമാണ്, തകർന്നു പോകുന്ന, നുറുക്കപ്പെടുന്ന മൺകുടമാണ്. എന്നാൽ അവിടെ ദൈവത്തിൻ്റെ കൃപ തികഞ്ഞു വരുന്നു എന്ന്. കസാന്തസാക്കീസ് പറയുന്ന ഒരു വാക്യം പ്രകാരമാണ്, ജയിച്ചിടം വിട്ടു പോകുക, തോറ്റിടത്തേക്ക് മടങ്ങി ചെല്ലുക. ജയിച്ച ഇടം വിട്ടു പോകുക, തോറ്റിടത്തേക്ക് മടങ്ങി ചെല്ലുക. ബലഹീനതകളിലേക്ക് ഇറങ്ങിച്ചെല്ലുവാനായിട്ട് നമുക്ക് കഴിയണം എന്നുള്ളത്. ബലഹീനതകളെ അറിയുവാനും അതിലേക്ക് ഇറങ്ങിച്ചെല്ലുവാനും കഴിയണം എന്നുള്ളത്. നാം മൺകുടമാകുന്നുവെങ്കിൽ ബലഹീനരാണ്, തിരിച്ചറിഞ്ഞ് ദൈവത്തിന് വേണ്ടി നമ്മെ തന്നെ സമർപ്പിക്കുവാനായിട്ട് സാധിക്കണം. മൺകുടമായ ദൈവസന്നിധിയിൽ നിൽക്കുവാൻ നമുക്ക് ഇടയാകണം എന്നുള്ളത്. എന്നാൽ അങ്ങനെയാകുമ്പോൾ നമ്മിൽ ദൈവത്തിൻ്റെ കൃപ തികഞ്ഞു വരുവാനായിട്ട് സാധിക്കും. 2-ാമത് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ഈ ഉടഞ്ഞു പോകുന്ന മൺകുടത്തിനുള്ളിലാണ് നിക്ഷേപങ്ങൾ ഉള്ളത് എന്ന്. ഈ ഉടഞ്ഞു പോകുന്ന മൺകുടത്തിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട നിക്ഷേപങ്ങൾ ഉള്ളത് എന്ന്. അത് ഇപ്രകാരമാണ്, അത് ആത്യന്ത ശക്തി ആകുന്ന നിക്ഷേപങ്ങൾ ഈ മൺകുടത്തിലാണ് ഉള്ളത് എന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുന്നു. എന്തൊരു കോൺട്രഡിക്ഷനാണ്! നിക്ഷേപങ്ങൾ ഉടഞ്ഞു പോകുന്ന ഒരു മൺകുടത്തിൽ, തകർന്നു പോകുന്ന ഒരു മൺകുടത്തിൽ നിക്ഷേപങ്ങൾ സൂക്ഷിച്ചു വെക്കുക, ഏറ്റവും പ്രധാനപ്പെട്ടത് സൂക്ഷിച്ചു വെക്കുക എന്ന്. പാലസ്തീനിലെ മൺകുടത്തെ കണ്ടുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്. അവിടെ പറയുന്നത് ഗ്രീക്കിൽ പാലസ്തീനിലെ മൺകുടത്തെ വിളിക്കുന്ന വാക്ക് ഇപ്രകാരമാണ്, സ്കയോസ് എന്നാണ്, എർത്തേൺ വെസൽസ് എന്നാണ് അതിന് ഇംഗ്ലീഷിൽ പറയുന്നത്. പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടിയിട്ട്, വീട്ടിൽ ഉപയോഗത്തിന് വേണ്ടി സർവ്വസാധാരണ കണ്ടുവരുന്ന ഒരു കുടം. ആദ്യകാലങ്ങളിലൊക്കെ സ്റ്റീൽ സേഫുകളൊന്നുമില്ല ഇന്നത്തെ പോലെ. ഏറ്റവും പ്രധാനപ്പെട്ടത് രത്നങ്ങളും മറ്റുള്ള വിലപിടിപ്പുള്ള സംഗതികളൊക്കെ സൂക്ഷിച്ചു വെക്കുന്നതിന് വേണ്ടിയിട്ട്, സേഫ് ആയിട്ട് വെക്കുന്നതിന് വേണ്ടിയിട്ട് മറ്റ് കാര്യങ്ങളൊന്നുമില്ല. അന്നൊക്കെയും ആളുകൾ ഉപയോഗിച്ചിരുന്നത് ഈ മൺകുടമായിരുന്നു. എന്നാൽ ഒരു കാര്യമുണ്ട്, ഈ മൺകുടത്തിന് യാതൊന്നും അഹങ്കരിക്കാനില്ല. കാരണം ഈ വില കൂടിയ വസ്തുക്കൾ നിക്ഷേപിക്കുന്ന നിക്ഷേപകൻ്റെ വിശ്വാസമാണ് ഏറ്റവും പ്രധാനം, അവൻ്റെ ബുദ്ധിയല്ല. ഒരു ബുദ്ധിയോടുകൂടി ഒരു നിക്ഷേപകൻ ഒരിക്കലും മൺകുടത്തിൽ അവൻ നിക്ഷേപം സൂക്ഷിച്ചു വെക്കില്ല. അവൻ്റെ വിശ്വാസമാണ്. ഈ തകർന്നു പോകുന്ന മൺകുടത്തിൽ
എൻ്റെ നിക്ഷേപം എൻ്റെ പ്രധാനപ്പെട്ട വസ്തുക്കൾ സുരക്ഷിതമായിരിക്കും എന്ന വിശ്വാസം വിശ്വാസത്താലാണ് അവന് അപ്രകാരം ചെയ്യുന്നത്. അതുകൊണ്ടാണ് മനുഷ്യനെ തൻ്റെ ശുശ്രൂഷയ്ക്കായി ദൈവം ഏൽപ്പിക്കുക. തകർന്നു പോകുന്ന ഈ മൺകുടത്തിൽ ദൈവത്തിന് വലിയൊരു വിശ്വാസമുണ്ട്, അവൻ്റെ ശുശ്രൂഷയ്ക്കായിട്ട് ഒരു വലിയ വിശ്വാസം ദൈവത്തിനുണ്ട്. അതുകൊണ്ടാണ് ദൂതന്മാരെ പോലും തൻ്റെ ശുശ്രൂഷയ്ക്ക് ഏൽപ്പിക്കാതെ സാധാരണക്കാരനായ തകർന്നു പോകുന്ന മനുഷ്യനെ തൻ്റെ ശുശ്രൂഷയ്ക്കായി ദൈവം ഏൽപ്പിക്കുന്നത്. നമ്മുടെ ഹൃദയത്തിലെ ദൈവത്തോടുള്ള വിശ്വാസമാണ് ഏറ്റവും പ്രധാനം. തകർന്നു പോകുന്ന ഈ മൺകുടത്തിൽ നമ്മുടെ ഹൃദയത്തിൽ ഉള്ള വിശ്വാസം. ആൽക്കമിസ്റ്റ് എന്ന നോവൽ വളരെ പോപ്പുലറായിട്ടുള്ള ഒരു നോവലാണ്. അതിലൊരു ചെറുപ്പക്കാരൻ നിധി അന്വേഷിച്ച് പോകുന്നുണ്ട്. നിധി അന്വേഷിച്ച് പല നാടുകളൊക്കെയും കറങ്ങിയതിന് ശേഷം തിരികെ അവൻ യാത്ര പുറപ്പെട്ട സ്ഥലത്ത് വരുന്നുണ്ട്. അവിടെ സൈക്കമോർ മരത്തിൻ്റെ കീഴിൽ അവൻ തുടങ്ങിയ ഇടത്ത് തന്നെ അവൻ കുഴിക്കുന്നുണ്ട്. അവിടെ നിധി കണ്ടെടുക്കുന്നുണ്ട്. ഈ നോവൽ മറ്റൊരു പശ്ചാത്തലം ചിന്തിച്ചാൽ നമ്മുടെ ഹൃദയത്തിലേക്ക് തന്നെ ഒന്ന് നോക്കുക എന്നതാണ്. ചുറ്റുപാടുമുള്ള മറ്റു പല കാര്യങ്ങളെക്കുറിച്ച് നാം ഓടി നടക്കുമ്പോൾ തിരികെ അവിടെ നിന്ന് നമ്മുടെ ഹൃദയത്തിലേക്ക്, നമ്മുടെ ഉള്ളിലേക്ക് നാം എവിടെ നിന്ന് യാത്ര പുറപ്പെട്ടോ നമ്മുടെ ആ ഹൃദയത്തിലേക്ക് തിരികെ യാത്ര ചെയ്യുവാനായിട്ട് കഴിയണം. അവിടെ നമ്മുടെ വിശ്വാസം, അവിടെ നിധിയുണ്ട്, അതിൽ ഒരു വിശ്വാസം ഉറപ്പിക്കുവാനായിട്ട് സാധിക്കണം. നമ്മുടെ ഹൃദയത്തിലേക്ക് ഒന്ന് നോക്കുവാനായിട്ട് കഴിയണം. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, വിശ്വാസത്തിൻ്റെ അതേ ആത്മാവ് ഞങ്ങളിലുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ ഇത് വാതുറന്ന് സംസാരിക്കുന്നു. ദൈവം ഞങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിൻ്റെ അതേ ആത്മാവ് ഞങ്ങളുടെ ഉള്ളിലുണ്ട്, ധൈര്യത്തോടുകൂടെ ഞങ്ങൾ സംസാരിക്കുന്നു. അപ്രകാരം തകർന്നു പോകുന്ന മൺകുടങ്ങളിലുള്ള വിശ്വാസം, ആ വിശ്വാസം ഉറപ്പിക്കുവാനായിട്ട്, അതിലേക്ക് നോക്കുവാൻ, അത് കാണുവാനായിട്ട് നമുക്ക് കഴിയണം എന്നുള്ളതാണ്. ഈ ഐക്യ നാളുകളിൽ, ഐക്യ ഞായറാഴ്ച ആരാധനയ്ക്കായിട്ട് നാം കൂടി വരുമ്പോൾ നമ്മെ തന്നെ ഒന്ന് ചിന്തിക്കാം. നാം ഓരോരുത്തരും ദൈവസന്നിധിയിൽ ബലഹീനരായ പാത്രങ്ങളാണ്. എന്നാൽ അവിടെ തികഞ്ഞു വരുന്ന ദൈവത്തിൻ്റെ കൃപയുണ്ട്. ആ ബലഹീനമായ പാത്രങ്ങളിലാണ് ദൈവം ദൈവത്തിൻ്റെ ആത്മാവിനെ നിക്ഷേപിച്ചിരിക്കുന്നത്. തള്ളിക്കളയുന്ന, ആർക്കും വേണ്ടാത്ത ഈ മൺകുടങ്ങളിലാണ് ദൈവം ദൈവത്തിൻ്റെ ആത്മാവിനെ വിശ്വാസത്തിൽ കൂടി നിക്ഷേപിച്ചിരിക്കുന്നത്. അത് കാണുവാൻ, തിരികെ മനസ്സിലാക്കുവാൻ, തിരികെ അതിലേക്ക് യാത്ര ചെയ്യുവാൻ നമുക്ക് കഴിയണം. അപ്രകാരമുള്ള ഒരു ഐക്യം, ഐക്യത്തോടുകൂടിയുള്ളൊരു വിശ്വാസയാത്ര നമുക്ക് ആവശ്യമാണ്. ഇന്നത്തെ ലോകത്തിൽ വ്യത്യസ്ത സഭാവിഭാഗങ്ങളായിട്ട് നിൽക്കുമ്പോഴും വ്യത്യസ്ത പശ്ചാത്തലത്തിൽ നിൽക്കുമ്പോൾ പോലും എൻ്റെ ഉള്ളിലുള്ള വിശ്വാസത്തെ ഉറക്കെ പ്രഖ്യാപിക്കുവാനായിട്ട്, ഒരുമിച്ച് നിന്നുകൊണ്ട് എൻ്റെ ഉള്ളിലുള്ള വിശ്വാസത്തെ ഉറക്കെ പ്രഖ്യാപിക്കുവാൻ, എൻ്റെ ഉള്ളിൽ ദൈവം നൽകിയ ആത്മാവ് കൊണ്ട് ഉറക്കെ ദൈവത്തിന് വേണ്ടി നിൽക്കുവാൻ നമുക്ക് കഴിയണം. അതിനായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഏവരെയും ശക്തീകരിക്കട്ടെ. ആമേൻ. നമുക്കെല്ലാവർക്കും ചേർന്ന് നമ്മുടെ വിശ്വാസത്തെ അപ്പോസ്തല വിശ്വാസ പ്രമാണത്തിൻ്റെ വാക്കുകളിലൂടെ ഏറ്റുചൊല്ലാം. അറിയിപ്പുകൾ. യശസ്വരനായ ഈസ്റ്റ് കേരള മഹായിടവക മുൻ ബിഷപ്പ് മൈക്കിൾ ജോൺ തിരുമേനിയുടെ സഹധർമ്മിണി ആലീസ് മൈക്കിൾ ജോൺ കൊച്ചമ്മ നിത്യ സ്വസ്ഥതയിലേക്ക് പ്രവേശിച്ചു. നമ്മുടെ ദൈവാലയവുമായി, മാനുവൽ കത്തീഡ്രലുമായി വളരെ അടുത്ത ബന്ധമുണ്ട് പ്രിയ കുടുംബത്തിന്. ദുഃഖത്തിലിരിക്കുന്ന കുടുംബാംഗങ്ങളെ പ്രത്യേകാൽ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കണമേ എന്ന് ഈ സമയത്ത് അഭ്യർത്ഥിക്കുന്നു.
ഇമ്മാനുവൽ ദേവാലയത്തിൻ്റെ എല്ലാ ആദരാഞ്ജലികളും ഈ സമയത്ത് പ്രിയ കുടുംബത്തോട് അറിയിക്കുന്നു. കഴിഞ്ഞ ഞായറാഴ്ച ആദ്യഫല ആരാധന നടത്തപ്പെടുവാനായിട്ട് ദൈവം ഇടയാക്കി. സഹകരിച്ച എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹത്തെയും ഈ സമയത്ത് അറിയിക്കുന്നു. തുടർന്നുള്ള നിങ്ങളുടെ എല്ലാ സഹകരണങ്ങളും പ്രാർത്ഥനയും ദേവാലയത്തിന് ഉണ്ടാകണമേ എന്ന് ഈ സമയത്ത് ഓർപ്പിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവ് നിങ്ങളോടുകൂടെ ഇരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ ഞങ്ങളോട് തന്നെ ഉണ്ടാകണമേ. കർത്താവേ ഞങ്ങളോട് തന്നെ ഉണ്ടാകണമേ. പെന്തക്കോസ്തിന് പിൻപ് 23-ാം ഞായർ ഐക്യ ഞായർ. നമുക്ക് പ്രാർത്ഥിക്കാം. ഐക്യത്തിൻ്റെയും യോജിപ്പിൻ്റെയും ദർശനത്തെ ഞങ്ങളിൽ നൽകുന്ന ദൈവമേ, ഐക്യത്തോടെ അങ്ങേ ആരാധിക്കുവാൻ ഞങ്ങൾക്ക് സഹായിക്കുന്നതിനാ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഐക്യത്തോടെ ആരാധിക്കുന്ന ഒരു സമൂഹം ദൈവിക ശുശ്രൂഷകരെയും ദൈവജനത്തെയും വളർത്തിയെടുക്കുവാൻ ഞങ്ങൾക്ക് അവിടുന്ന് കൃപ തരേണമേ. ആരാധനയിലെ ഐക്യം ലോകത്തിന് മുൻപാകെ ഒരു സാക്ഷ്യമായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് അങ്ങയോടും പരിശുദ്ധാത്മാരോടും കൂടെ ഏകദൈവമായി കാലാവസാനം കൂടാതെ ജീവിച്ചു വാഴുന്ന യേശുക്രിസ്തു മൂലം ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. സമാധാനത്തിന് വേണ്ടിയുള്ള അപേക്ഷ. ദൈവമേ, സകല വിശുദ്ധ ആഗ്രഹങ്ങളും സകല നല്ല ആലോചനകളും സകല നീതിയുള്ള പ്രവർത്തികളും നിങ്ങളിൽനിന്നല്ലോ വരുന്നത്. നിന്റെ കൽപ്പനകൾ അനുസരിച്ച് നടക്കുവാനായിട്ട് ഞങ്ങളുടെ ഹൃദയങ്ങൾ ഒരുങ്ങിയിരിപ്പാനും ഞങ്ങൾ നിന്റെ ശത്രുഭയം കൂടാതെ കാക്കപ്പെട്ട് ആശ്വാസത്തോടും ശാന്തതയോടും ഞങ്ങളുടെ കാലം കഴിക്കുവാനും ലോകത്തിന് നൽകുവാൻ കഴിയാത്ത സമാധാനം ഞങ്ങളുടെ രക്ഷിതാവായ യേശു ക്രിസ്തുവിന്റെ യോഗ്യതകൾ മൂലം നിന്റെ അടിയാരായ ഞങ്ങൾക്ക് നൽകണമേ. കൃപയ്ക്കായുള്ള അപേക്ഷ. സർവാശക്തനായ കർത്താവേ, നിത്യദൈവമേ, നിന്റെ മഹാശക്തിയുള്ള സംരക്ഷണമുണ്ട് ഞങ്ങളിവിടെയും എന്നേക്കും ശരീരത്തിലും ആത്മാവിലും പാലിക്കപ്പെടേണ്ടതിന് ഞങ്ങൾ ഹൃദയങ്ങളെയും ശരീരങ്ങളെയും നിന്റെ പ്രമാണങ്ങളുടെ വഴികളിലും നിന്റെ കൽപ്പനകൾക്ക് ചേർന്ന ക്രിയകളിൽ നടത്തി ശുദ്ധീകരിച്ച് പരിപാലിച്ചു നേടണമെന്ന് ഞങ്ങളുടെ കർത്താവായ രക്ഷിതാവായ യേശു ക്രിസ്തു മൂലം ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. മധ്യസ്ഥ പ്രാർത്ഥനകൾക്കായിട്ട് നമുക്ക് തലകളെ ഉണക്കാം. മധ്യസ്ഥ പ്രാർത്ഥനകൾക്കായിട്ട് നമ്മെ തന്നെ ദൈവരങ്ങളിലേക്ക് സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥനയ്ക്കായിട്ട് ഒരുങ്ങാം. പ്രത്യേകിച്ച് ഇന്ന് ഐക്യ ഞായറാഴ്ചയായിട്ട് ആരാധിക്കുവാൻ ചിന്തിക്കുവാൻ ദൈവമിടയാക്കി ഓർത്തുകൊണ്ട് സ്തോത്രം ചെയ്യാം. വ്യത്യസ്ത വിഭാഗങ്ങളായിരിക്കുന്നുവെങ്കിലും ഒരുമനപ്പെട്ട് ഒരേ വിശ്വാസത്തിൻ്റെ സാക്ഷികളാൽ നിൽക്കുവാൻ ഞങ്ങളെ അവിടെ സഹായിക്കണമെന്ന് അപേക്ഷിക്കാം. ബലഹീനമായ കളിമൺ പാത്രങ്ങളാണ് കർത്താവേ, എന്നാൽ അങ്ങയുടെ തികഞ്ഞു വരുന്ന കൃപ ഞങ്ങളിൽ പകരണമേ. തകർന്നു പോകുന്ന ഈ മൺകുടങ്ങളിൽ അങ്ങയുടെ ആത്മാവിനെ നിക്ഷേപിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. എത്ര വലിയ മഹത്വമായ ശുശ്രൂഷയാണ് ഞങ്ങൾക്ക് നൽകിയത് എന്ന് ദൈവത്തോട് അപേക്ഷിക്കാം. നിസാരമായ ജീവിതമാണെങ്കിലും ദൈവം നമുക്ക് നൽകിയ ഈ വലിയ ശുശ്രൂഷയെ, നിസാരായ മനുഷ്യരാണെങ്കിലും ദൈവം നൽകിയ ഈ വലിയ ശുശ്രൂഷയെ ജീവിതത്തിൽ ഏറ്റെടുത്തുകൊണ്ട് മുൻപോട്ട് പോകുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. നമുക്ക് ലോക സാഹചര്യങ്ങളെ ഓർക്കാം.
വലിയ ഒരു വിപത്തിൽ കൂടി ലോകം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. അവിടുന്ന് ശാന്തി സമാധാനവും അയക്കണമേ കർത്താവേ എന്ന് ദൈവത്തോട് അപേക്ഷിക്കാം. നമ്മുടെ രാജ്യത്തെ ഓർക്കാം, സംസ്ഥാനത്തെ ഓർക്കാം, നാം ആയിരിക്കുന്ന നാം അധിവസിക്കുന്ന സ്ഥലങ്ങളെ ഇടങ്ങളെ ഓർക്കാം. കർത്താവിൻ്റെ സാന്നിധ്യം നമ്മോട് കൂടെ ഇരിക്കുന്നതിന് വേണ്ടി അപേക്ഷിക്കാം. വിവിധ ഇടങ്ങളിൽ, വിവിധ സ്ഥലങ്ങളിൽ, ആശുപത്രികളിൽ, മറ്റിടങ്ങളിലൊക്കെയും പ്രവർത്തിക്കുന്ന ഡോക്ടേഴ്സ്, സാമൂഹ്യ പ്രവർത്തകർ, മറ്റുള്ളവരെയൊക്കെ ഓർക്കാം. ദൈവമേ അവരെ ശക്തീകരിക്കണമേ എന്ന് അപേക്ഷിക്കാം. നമ്മുടെ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ശേഷസഭയെ മുഴുവനായി ഓർക്കാം. കൊച്ചിൻ മഹായിടവക ദിവരങ്ങളിലേക്ക് സമർപ്പിക്കാം. അഭിമുഖ തിരുമേനി ഓർക്കാം. ഓഫീസ് ബേറേഴ്സിന് ദിവരങ്ങളിലേക്ക് സമർപ്പിക്കാം. എല്ലാ ശുശ്രൂഷകരെയും, അച്ഛന്മാർ, ഉദ്ദേശിമാർ, മറ്റു ശുശ്രൂഷകർ, എല്ലാവരും ദിവരങ്ങളിലേക്ക് സമർപ്പിക്കാം. ഭാവിൻ്റെ കൃപ അവരോടുകൂടെ ഈ നാളുകളിൽ ഇരിക്കുന്നതിന് വേണ്ടി ദൈവമേ അവിടുന്ന് സഹായിക്കണമെന്ന് അപേക്ഷിക്കാം. നമ്മുടെ ദൈവാലയത്തെ ഓർക്കാം, എല്ലാ കുടുംബങ്ങളെയും ഓർക്കാം. ഭാവി ഞങ്ങളുടെ കുടുംബങ്ങളൊന്നും നഷ്ടപ്പെട്ടു പോകരുതേ. ഭാവി അവിടുന്ന് ഉള്ളം കയ്യിൽ വഹിക്കണമേ. അവിടുന്ന് കനിവുള്ള ദൈവമാണല്ലോ, കരുണ ചെയ്യുന്ന ദൈവമാണല്ലോ. ഞങ്ങളുടെ കുടുംബങ്ങളോട് അവിടുന്ന് കൂട്ടായിരിക്കണമേ എന്ന് ദൈവത്തോട് അപേക്ഷിക്കാം. മാതാപിതാക്കളെ ഓർക്കാം, യൗവനക്കാരെ ഓർക്കാം, കുഞ്ഞുങ്ങളെ ഓർക്കാം, ദൂരദേശത്തായിരിക്കും നമ്മുടെ പ്രിയപ്പെട്ടവരെ ഓർക്കാം, വാർദ്ധക്യത്തിൽ ക്ഷീണാവസ്ഥയിലുമായിരിക്കുന്നവരുണ്ട്, രോഗത്താൽ ദുഃഖത്താൽ ഭാരപ്പെടുന്നവരുണ്ട്, പ്രിയപ്പെട്ടവരുടെ വേർപാട് മൂലം ദുഃഖത്തിലിരിക്കുന്ന കുടുംബങ്ങളുണ്ട്. അവിടുന്ന് ആശ്വസിപ്പിക്കണമെന്ന് അപേക്ഷിക്കാം. നമ്മുടെ എല്ലാ സംഘടനകളെയും ഓർക്കാം. കഴിഞ്ഞ ആഴ്ചയിൽ ജന്മദിനം കൊണ്ടാടിയവരെയും വിവാഹവാർഷികം ആഘോഷിച്ചവരെയും ദൈവരങ്ങളിലേക്ക് സമർപ്പിക്കാം. പുതിയരാണ്ടിലേക്ക് ദൈവം അവരെ കൂട്ടിക്കൊണ്ടുവന്നല്ലോ. ദൈവമേ സ്തോത്രം, ദൈവത്തിന് നന്ദി കരേറ്റാണ്. നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങളെ കർത്താവിനരങ്ങളിലേക്ക് സമർപ്പിക്കാം. കണ്ണുനീർത്തൂക്കുമ്പോൾ മനസ്സറിയുന്ന ദൈവം നമ്മുടെ പ്രാർത്ഥനകൾ കേട്ട് മറുപടി നൽകുവാൻ മതിയായവനാണ്. ആ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥനയ്ക്കായിട്ട് ഒരുങ്ങാം. പ്രാർത്ഥനയ്ക്കായിട്ട് ലിത്താനികളിൽ രണ്ടാമത്തെ ലിത്താനി നമുക്ക് ഉപയോഗിക്കാം. ഓരോ അപേക്ഷയുടെ പിന്നാലെ കർത്താവേ കരുണയുണ്ടാകണമേ എന്ന് ഏറ്റുമെല്ലാം, കർത്താവേ കരുണയുണ്ടാകണമേ എന്ന് ഏറ്റുമെല്ലാം. മേലുള്ള സമാധാനത്തിന് വേണ്ടിയും നമ്മുടെ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയും നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ലോകസമാധാനത്തിന് വേണ്ടിയും ദൈവത്തിന്റെ വിശ്വസഭയുടെ ക്ഷേമത്തിന് വേണ്ടിയും സകല മനുഷ്യരുടെയും ഐക്യത്തിന് വേണ്ടിയും നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ക്ഷന്മാർക്ക് വേണ്ടിയും എല്ലാ ശുശ്രൂഷർക്ക് വേണ്ടിയും വിശേഷാൽ നമ്മുടെ മോഡർക്ക് വേണ്ടിയും ഉത്തരേന്ത്യ സഭയുടെ മോഡറേറ്റർക്ക് വേണ്ടിയും മാർത്തോമാ സഭ സഭ്രാഗൻ മുത്രാപൂർത്തിക്ക് വേണ്ടിയും നമ്മുടെ മഹാഇടവകയുടെ ബിഷപ്പ് റൈറ്റോൻ വി എൻ ഫൻ തിരുമേനിക്ക് വേണ്ടിയും അവർ ശുദ്ധഹൃദയത്തോടും നല്ല മനസാക്ഷിയോടും കൂടെ തങ്ങളുടെ ശുശ്രൂഷയെ നിവർത്തിക്കേണ്ടതിന് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. നമ്മുടെ രാജ്യത്തെ എല്ലാ ഭരണകർത്താക്കൾക്ക് വേണ്ടിയും അധികാരത്തിലുള്ള മറ്റെല്ലാവർക്കും വേണ്ടിയും നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. രോഗികൾക്കും കഷ്ടപ്പെടുന്നവർക്കും ദുഃഖിതർക്കും മരിക്കാറായവർക്കും വേണ്ടി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. അഗതികൾക്കും വിശന്നിരിക്കുന്നവർക്കും അനാഥർക്കും വിധവമാർക്കും പീഡനുഭവിക്കുന്നവർക്കും വേണ്ടി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം.
അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നമ്മെ വിളിച്ചവന്റെ ഗുണങ്ങൾ പോഷിക്കുവാൻ തക്കവണ്ണം നമുക്ക് വേണ്ടിയും ക്രിസ്തുനാമം ഏറ്റു പറയുന്ന ഏവർക്ക് വേണ്ടിയും നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ഈ ഭൂമിയിൽ ദൈവത്തെ സേവിച്ച് ഇപ്പോൾ വിശ്രമിക്കുന്ന എല്ലാ ദൈവത്തിന്മാരുടെ കൂടെ തന്റെ അന്തമില്ലാത്ത സന്തോഷത്തിന്റെ പൂർണ്ണതയിലേക്ക് പ്രവേശിക്കുന്നതിനായി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സകല ജ്ഞാനത്തിന്റെ മുറവിയാകുന്ന ദൈവമേ, ഞങ്ങൾ ചോദിക്കുന്നതിന് മുൻപേ തന്നെ ഞങ്ങളുടെ ആവശ്യങ്ങൾ അങ്ങ് ഗ്രഹിച്ചിരിക്കുന്നു. ചോദിക്കുന്നതിനുള്ള ഞങ്ങളുടെ അജ്ഞതയും നീ അറിയുന്നു. ഞങ്ങളുടെ യോഗ്യത മൂലം പല കാര്യങ്ങളും നിന്നോട് ചോദിക്കുവാൻ ഞങ്ങൾ തുനിയുന്നില്ല. ഞങ്ങളുടെ അന്നതുമൂലം പല ആവശ്യങ്ങളും തിരുമുമ്പാകെ സമർപ്പിക്കുവാൻ കഴിയുന്നുമില്ല. എന്നാൽ ഞങ്ങളുടെ ബലഹീനതകൾ മനസ്സിലുണ്ടായി ഞങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ യോഗ്യത മൂലം ഞങ്ങൾക്ക് തരുവാനിഷ്ടം ഉണ്ടാകണമെന്ന് ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. നമ്മുടെ പ്രാർത്ഥനകളും സ്തോത്രങ്ങളും ദൈവമാകെ സമർപ്പിച്ചിരിക്കുന്ന ഈ സമയത്ത് വീണ്ടും നമുക്ക് എല്ലാവർക്കും ചേർന്ന് പ്രാർത്ഥിക്കുന്നതിനായി പൊതുവിലുള്ള സ്തോത്ര പ്രാർത്ഥന നമുക്ക് ഉപയോഗിക്കാം. പൊതുവിലുള്ള സ്തോത്ര പ്രാർത്ഥന. പ്രാർത്ഥിക്കാം. കർത്താവേ, നിന്നെ നോക്കി വിളിക്കുന്നവരായ നിന്റെ ജനങ്ങളുടെ പ്രാർത്ഥനകളെ കരുണയോടെ കൈക്കൊള്ളണമെന്ന് ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ഇനിയ കാര്യങ്ങളെ ചെയ്യേണ്ടതാകുന്നുവെന്ന് അവർ കണ്ടിരുവാനും അവയെ വിശ്വസയോടെ നിവർത്തിക്കുവാൻ അവർക്ക് കൃപയും ശക്തിയും ലഭിക്കുവാനും ഞങ്ങളുടെ കർത്താവായ യേശു മസീഹ മൂലം ഞങ്ങൾക്ക് കൃപയരുളേണമേ. നമുക്കെല്ലാവർക്കും ചേർന്ന് ക്രിസ്തീയ ഗീതങ്ങളിൽ 186-ാമത്തെ ഗീതം ഇപ്പോൾ ആലപിക്കാം. ക്രിസ്തീയ ഗീതങ്ങളിൽ 186. Sure.
സർവശക്തനായ കർത്താവേ നിത്യദൈവമേ നിന്റെ മഹാശക്തിയാലുള്ള സന്തോഷം കൊണ്ടാണ് ഞങ്ങൾ ഇവിടെയും എന്തേക്കും ശരീരത്തിലും ആത്മാവിലും പരിപാലിക്കപ്പെടേണ്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങളെയും ശരീരങ്ങളെയും നിന്റെ പ്രമാണങ്ങളുടെ വഴികളിലും നിന്റെ കൽപ്പനകൾക്ക് ചേർന്ന ക്രിയയിലും നടത്തി ശുദ്ധീകരിക്കും. നമുക്കിഷ്ടം തോന്നണമേ സർവശക്തനായ ദൈവമേ പുറമേ ജീവനുണ്ട് ഞങ്ങൾ കേട്ട വചനങ്ങൾ നാമത്തിന്റെ ബഹുമാനത്തിനും സ്തുതിക്കും. നല്ല നടപ്പാകുന്ന ഫലങ്ങളെ ഉണ്ടാക്കി തരപ്പെട്ടക്കൊള്ളും. നിന്റെ കൃപയാൽ ഞങ്ങളെ സഹായിക്കണമെന്നും ഞങ്ങളുടെ കർത്താവായ യേശു മസിഹ മൂലം ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ഒടുവിൽ വിശ്വാസമുള്ള ഹൃദയങ്ങളോടെ കർത്താവിന്റെ ആശീർവാദം കൈക്കൊള്ളു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. കർത്താവ് തിരുമുഖം നിങ്ങളുടെ മേൽ പ്രകാശിപ്പിച്ച് നിങ്ങളുടെ കൃപയുള്ളവനാകട്ടെ. കർത്താവ് തിരുമുഖം നിങ്ങളുടെ മേൽ പ്രകാശിപ്പിച്ച് നിങ്ങൾക്ക് സമാധാനം നൽകുമാറാകട്ടെ. ഇങ്ങനെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ അത്രയേക ദൈവത്തിന്റെ അനുഗ്രഹങ്ങളും വാഴ്വുകളും പ്രിയമുള്ളവരെ നിങ്ങളിൽ ഉണ്ടായി ഇന്നും എന്നേക്കും കാലാവസാനം കൂടാതെ കർത്താവിന്റെ വരവരുണ്ടായിരിക്കുമാറാകട്ടെ. നമുക്കെല്ലാവർക്കും ചേർന്ന് ജ്ഞാനകീർത്തനങ്ങളിൽ നിന്നും 408-ാമത്തെ കീർത്തനം ചേർന്ന് പാടാം. ജ്ഞാനകീർത്തനങ്ങളിൽ നിന്നും 408-ാമത്തെ കീർത്തനം, കറസ്പോണ്ടിങ് ഇംഗ്ലീഷ് ഹിം, ഹിം നമ്പർ 208, ഹിം നമ്പർ 208. കൂടിയിരിക്കട്ടെ.
കർത്താവോടുകൂടി നമുക്ക് സമാധാനത്തോടെ പോകാം.